എങ്കിൽ സഹോദരങ്ങളെ, അവർക്ക് ഖുർആൻ മറുപടി പറയുന്നു, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നിങ്ങളവരെ വിളിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനല്ലേ? നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനല്ലേ അള്ളാഹുവിന് പുറമേയുള്ളവരെ നിങ്ങൾ വിളിച്ചു ദുആ ചെയ്യുന്നത്? എങ്കിൽ ഖുർആൻ സന്നിഗ്ധമായി പറഞ്ഞു, ഇന്തദുഉഹും, നിങ്ങളവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. ഏ കറാമത്തിന്റെ കഴിവില്ലേ, മുഅ്ജിസത്തിന്റെ കഴിവില്ലേ, പടച്ചു നമ്പുരാൻ അത് കൊടുത്തുകൂടെ? കൊടുക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയാണോ, ആ പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവ് ലോകത്തൊരു ശക്തിക്കും അല്ലാഹു കൊടുക്കില്ല. കഴിവ് കൊടുക്കുന്നവൻ തന്നെ പറയുന്നു, ഇന്തദുഉഹും, നിങ്ങളവരെ വിളിച്ചാൽ, ആരെ വിളിച്ചാൽ, ബിംബം മാത്രമാണോ? ഒരിക്കലുമല്ല. കൽ അംബിയ, പ്രവാചകന്മാരെ നിങ്ങൾ വിളിച്ചാൽ, വൽ മലായിക, മലായിക്കത്തുകളെ നിങ്ങൾ വിളിച്ചാൽ, വഈസാ, ഈസാ നബി നിങ്ങൾ വിളിച്ചു ദുആ ചെയ്താൽ, വഉസൈർ, ഉസൈർ പ്രവാചകനെ നിങ്ങൾ വിളിച്ചു ദുആ ചെയ്താൽ, വസ്വയാതീൻ, പിശാചുകൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ, വൽജിൻ, ജിന്നുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. അത് പറയുമ്പോൾ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകും, ചെരിപ്പടി ശബ്ദം കേൾക്കില്ലേ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലെ സംശയം. മരിച്ചവർ ചെരിപ്പടി ശബ്ദം കേൾക്കില്ലേ, മുങ്കർണക്കീറിന്റെ ശബ്ദം കേൾക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായേക്കും, ഖണ്ഡനമണ്ഡലത്തിന് തയ്യാറായേക്കും. എന്നാൽ നിങ്ങൾ ഖണ്ഡനമണ്ഡല വാദപ്രതിവാദം നടത്തി മരിച്ചവർ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും, വലൌ സമിഉ, അവർ കേൾക്കുമെന്ന് നിങ്ങൾ ജൽപ്പിച്ചാൽ തന്നെയും, മസ്തജാബൂലക്കും, കേൾക്കാനല്ലല്ലോ വിളിച്ചത്, എന്റെ വിളിയൊന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചല്ലോ വിളിച്ചത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനല്ലേ, നിങ്ങളുടെ ആവശ്യം നിറവേറാനല്ലേ അവരെ നിങ്ങൾ വിളിച്ചത്. എന്നാൽ മസ്തജാബൂലക്കും, നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തരാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അവർക്ക് സാധിക്കുകയില്ല, അവർക്ക് കഴിയുകയില്ല.